പരിപ്പും പപ്പടവും നെയ്യും ചേർത്താണ് തെക്കൻ കേരളത്തിൽ സദ്യ കഴിച്ചു തുടങ്ങുന്നത്. ചൂട് ചോറിലേക്ക് പരിപ്പ് കറിയും നെയ്യും പപ്പടം കൂടി ചേർത്ത് കഴിക്കുമ്പോഴുള്ള രുചി പറഞ്ഞറിയിക്കാൻ കഴിയില്ല. പരിപ്പ് കറി ഉണ്ടാക്കാൻ നമുക്ക് ചെറുപയറിന്റെ മഞ്ഞ നിറമുള്ള തൊലിയില്ലാത്ത പരിപ്പെടുക്കാം, അതല്ലെങ്കിൽ ചെറുപയർ തന്നെ എടുക്കാം. ഇങ്ങനെ പൊട്ടിച്ച രീതിയിലുള്ള ചെറുപയറും വാങ്ങാൻ കിട്ടും. ഇതിൽ മൂന്നിലേത് വേണമെങ്കിലും നമുക്ക് പരിപ്പ് കറി തയ്യാറാക്കാൻ ഉപയോഗിക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് മഞ്ഞ നിറത്തിലുള്ള പരിപ്പും നമ്മുടെ പരിപ്പ് കറിക്ക് നല്ലൊരു നിറം കിട്ടാൻ വേണ്ടി ഒരല്പം ചെറുപയർ കൂടി ചേർത്തു. അപ്പൊ അരക്കപ്പ് പരിപ്പിന് ഒരു ടേബിൾ സ്പൂൺ ചെറുപയർ എന്നുള്ള അളവിലാണ് ഞാൻ ചേർത്തത്. എന്നിട്ട് ഇത് രണ്ടുകൂടെ ചെറിയ രീതിയിലൊന്ന് വറുക്കാം. അതിനുശേഷം ഇതിനെ നന്നായിട്ടൊന്ന് കഴുകിയിട്ട് കുക്കറിലേക്ക് ചേർക്കാം. എന്നിട്ട് ഇതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിക്കാം. ആവശ്യത്തിന് ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയും കൂടി ചേർക്കാം. എന്നിട്ട് കുക്കർ ഒരു 4-5 വിസിൽ വരുന്നത് വരെ വേവിക്കാം. ഈ പരിപ്പ് നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വരണം. ഇനി ഒരു അരപ്പ് തയ്യാറാക്കാം. 1 മുറി തേങ്ങ ചിരകി ഇതിലേക്ക്, 4 അല്ലി വെളുത്തുള്ളി, 1/2 ടീസ്പൂൺ ജീരകം, സാധാരണ നമ്മൾ കറിക്കൊക്കെ അരയ്ക്കുന്ന ജീരകമാണ്. പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. എന്നിട്ട് ഇതിനെ നല്ല മഷി പോലെ അരച്ചെടുക്കണം, നല്ല മയത്തിൽ അരച്ചെടുക്കണം. ഇപ്പൊ നമ്മുടെ പരിപ്പൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ഇതിനെ ഒന്ന് ഉടച്ചെടുക്കാം. ചൂടാറിയതിനു ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇടാം. നമ്മൾ ആ തയ്യാറാക്കിയ അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്ന് അടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി നല്ല മിക്സായിട്ട് വരും. അരയ്ക്കരുത്, ഒന്നടിച്ചെടുത്താൽ മാത്രം മതി, ഒന്ന് പൾസ് ചെയ്താൽ മാത്രം മതി ഈ ഒരു പരുവത്തിൽ കിട്ടും. അപ്പൊ നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം. മിക്സി കഴുകി ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കൊടുക്കാം. നമ്മുടെ പരിപ്പ് കറിക്ക് എത്രയും കട്ടി വേണോ അത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഈ അരപ്പിന്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടി ഇതിനെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഒന്ന് തിളച്ചു തുടങ്ങുമ്പോൾ ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. 2 ദണ്ട് കറിവേപ്പില ഞാൻ ചേർത്തിട്ടുണ്ട്. ഈ കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ടൊന്ന് തിളച്ചു കഴിയുമ്പോൾ ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് തീ ഓഫ് ചെയ്യാം. ഈ പരിപ്പ് കറിയിലേക്ക് താളിച്ചൊഴിക്കണം എന്ന് നിർബന്ധമില്ല. ചില സ്ഥലങ്ങളിൽ താളിച്ചൊഴിക്കാറുണ്ട്, അത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇങ്ങനെ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചങ്ങ് എടുത്താൽ മതി. അങ്ങനെ നല്ല പരിപ്പ് കറി തയ്യാറായി. ഇന്നത്തെ സദ്യ വിഭവം ഓലനാണ്. ഓലൻ കൂടുതൽ രുചിയോടെ എങ്ങനെ പ്രഷർ കുക്കറിൽ തയ്യാറാക്കാം എന്നൊരു വീഡിയോ ആണ്. ഇതിനുവേണ്ടി 1/4 കപ്പ് വൻപയർ തലേദിവസം തന്നെ വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. ഇനി വേണ്ടത് കുമ്പളങ്ങയാണ്. ഞാൻ 1 കിലോ വെയിറ്റുള്ള ഒരു കുമ്പളങ്ങയുടെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. ഇതിന്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതിനെ ചതുര കഷ്ണങ്ങളാക്കി മുറിച്ചു മാറ്റി വെക്കാം. ഇനി പയർ നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് 1 വിസിൽ വരുന്നത് വരെ വേവിക്കാം. തലേദിവസം തന്നെ കുതിർത്ത പയറായതുകൊണ്ട് 1 വിസിലിന് നന്നായിട്ട് വെന്ത് കിട്ടും. ഇനി വേണ്ടത് തേങ്ങാപ്പാലാണ്. കട്ടി തേങ്ങാപ്പാല് 1/2 കപ്പ് വേണം. കട്ടി കുറഞ്ഞ തേങ്ങാപ്പാലും 1/2 കപ്പ് വേണം. രണ്ടും ഒരേ അളവിലെടുത്താൽ മതി. ഇപ്പൊ നമ്മുടെ വൻപയറൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഈ വൻപയർ വെന്ത വെള്ളം ആവശ്യമില്ല, വെള്ളം അങ്ങ് ഊറ്റിക്കളയാം. ഇനി ഈ പയറിലേക്ക് നമുക്ക് കുമ്പളങ്ങ ചേർത്ത് കൊടുക്കാം. 4 പച്ചമുളക് നീളത്തിൽ കയറി അതും ചേർത്തിട്ടുണ്ട്. പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഉപ്പും ചേർക്കാം. 1/2 കപ്പ് കട്ടി കുറഞ്ഞ തേങ്ങാപ്പാലും ഒഴിച്ചു കൊടുക്കാം. ഇനി വീണ്ടും ഇതിന് 1 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിക്കാം. ഇപ്പൊ നമ്മുടെ കുമ്പളങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ കുമ്പളങ്ങയ കഷ്ണങ്ങൾ ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓലന് ഒന്നുകൂടി നല്ലൊരു കൊഴുപ്പ് കിട്ടും. ഇനി വെള്ളം ഒരുപാടുണ്ടെങ്കിൽ അതിനെ ഒന്ന് വറ്റിച്ചെടുക്കണം. ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി. ഇനി ഓലന് ഒന്നുകൂടി നല്ലൊരു രുചി കിട്ടാനുള്ള ഒരു ടിപ്പാണ്, ഇതിലേക്ക് 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഉപ്പ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അല്പം ഉപ്പ് കൂടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വറ്റി കഴിയുമ്പോൾ ഇതിലേക്ക് കട്ടിയുള്ള തേങ്ങാപ്പാല് 1/2 കപ്പ് ചേർത്ത് കൊടുക്കാം. 1 ദണ്ട് കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കാം. ഇനി ഒരുപാട് നേരം ഇട്ട് തിളപ്പിക്കരുത്. ഒന്ന് തിളച്ചു തുടങ്ങുമ്പോൾ തന്നെ തീ അങ്ങ് ഓഫ് ചെയ്യാം. അതിനുശേഷം ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. ഇത്ര മാത്രമേ ഉള്ളൂ. നല്ല രുചിയുള്ള ഓലൻ എളുപ്പത്തിൽ തയ്യാറായി.